നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് മുത്തുള്ളിയാലിൽ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ ജീപ്പിൽ സഞ്ചരിച്ച രണ്ടു പേർ മരിച്ചു. നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. വെള്ളിയാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിന് സ്റ്റേ ഇല്ല. വാർത്തകൾ വിശദമായി. ചേർപ്പ് മുത്തുള്ളിയാലിൽ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ ജീപ്പിൽ സഞ്ചരിച്ച രണ്ടു പേർ മരിച്ചു. തൃശൂർ തൊപ്രയ റോഡിൽ മുത്തുള്ളിയാലിൽ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ച് ജീപ്പിലുണ്ടായ രണ്ടു പേർ മരിച്ചു. 12 യാത്രക്കാർക്ക് പരിക്കേറ്റു. മഞ്ഞപ്ര ആവുമ്പാടം ദേവസ്വിയുടെ മകൻ 44 വയസ്സുള്ള ബിജു, ഒറീസ സ്വദേശി സന്തോഷ് പ്രധാൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ബസ് യാത്രക്കാരായ ചിറക്കൽ വാക്രവീട്ടിൽ 64 വയസ്സുള്ള മുഹമ്മദ് ബഷീർ, ചെറുപ്പ് പടിഞ്ഞാട്ടുമുറി കറമ്പൻ വീട്ടിൽ 74 വയസ്സുള്ള അബ്ദുള്ള, ഇഞ്ചമുടി വെള്ളംപറമ്പിൽ 37 വയസ്സുള്ള സുബിത, ഇഞ്ചമുടി മുറിപ്പറമ്പിൽ 76 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി എന്നിവരെ കുറക്കഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇഞ്ചമുടി ഞാറ്റുവെട്ടി ദിലീപിൻ്റെ ഭാര്യ 53 വയസ്സുള്ള ഷീബ, മകൾ 15 വയസ്സുള്ള അമൃത, മണലൂർ പുത്തമ്പുരക്കൽ കുട്ടൻ്റെ മകൻ 58 വയസ്സുള്ള മോഹനൻ, മോഹനൻ്റെ ഭാര്യ 50 വയസ്സുള്ള ശ്യാമ, പൊന്നുക്കര തെക്കുംപുറം, ബിജുവിൻ്റെ ഭാര്യ 33 വയസ്സുള്ള രേഷ്മ, മക്കളായ ഭവീഷ് കൃഷ്ണ 10 വയസ്സുള്ള ഭദ്രശ്രീ, അവിണശ്ശേരി കുന്നത്തുവളപ്പിൽ അനിൽകുമാറിൻ്റെ ഭാര്യ 49 വയസ്സുള്ള അംബിക എന്നിവരെ പഴുവിലെ സ്വകാര്യ ആശുപത്രിയിലും ആക്കി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മുത്തുള്ളിയാലിൽ ഗ്ലോബൽ സ്കൂളിന് സമീപമാണ് അപകടം. അമിത വേഗതയിൽ വന്ന ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. രണ്ടു പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കുറുക്കഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. വെള്ളിയാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു. യുകെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത്. നന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സയുടെ മകനാണ്. ചുവന്ന സാരിയിൽ അതിസുന്ദരിയായിരുന്നു മാളവിക. നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ജയറാമിൻ്റെയും പാർവതിയുടെയും മൂത്ത മകനും നടനുമായ കാളിദാസും വിവാഹത്തിനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ജയറാമും പാർവതിയും വിവാഹിതരായതും ഗുരുവായൂർ നടയിൽ വെച്ചായിരുന്നു. വിവാഹാനുബന്ധ വിരുന്ന് പരിപാടികൾ തൃശൂരിലെ ആഡംബര ഹോട്ടലിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വൻ VIP കൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂരിൽ എത്തിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശൂർ പൂരം നടത്തിപ്പിന് പരിമിതി ഉണ്ടായതായും അടുത്ത തൃശൂർ പൂരം ഭംഗിയായി നടത്തുവാൻ പരിപൂർണ സഹകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തിരുവമ്പാടി പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദരമേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ വിജയമേനോൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിന് സ്റ്റേ ഇല്ല. ഹൈക്കോടതിയുടേതാണ് മോട്ടോർ വാഹന വകുപ്പിന് ആശ്വാസം നൽകുന്ന വിധി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പരിശീലകരുടെയും ആവശ്യം കോടതി തള്ളി. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും പുതിയ സർക്കുലർ നിയമപരമാണെന്നുമുള്ള സർക്കാരിന്റെ വാദം. കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയായിരുന്നു പുതിയ പരിഷ്കാരം. പകരം സിംഗ്സാങ് ഡ്രൈവിംഗിനും പാർക്കിംഗിനും ഉൾപ്പെടുത്തി. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ലെന്നും പുതിയ സർക്കുലറിൽ പറഞ്ഞിരുന്നു. മെയ് 1 മുതലാണ് പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നത്. അതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം സംസ്ഥാനത്ത് ഇന്നും തുടരുകയാണ്. പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ടെസ്റ്റ് മുടങ്ങി. മാപ്രാണത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വ്യാഴാഴ്ചയാണ് അപകടം നടന്നത്. തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന മഹേശ്വർ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും അതേ റൂട്ടിൽ വന്നിരുന്ന കാറും തമ്മിൽ ഇടിച്ചാണ് അപകടം നടന്നത്. കാർ ഓടിച്ചിരുന്ന ചാലക്കുടി പരിയാരം സ്വദേശി പിണിക്കവീട്ടിൽ ഷൈൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മാപ്രാണം സ്റ്റോപ്പിൽ വെച്ച് തന്നെ കാറുമായി ബസ് ഉരസുകയും നിർത്താതെ പോയ ബസിന് പിറകിലൂടെ എത്തിയ കാറിന് വീണ്ടും ബസ് തട്ടുകയും കാർ റോഡരികിൽ കിടന്നിരുന്ന വൈദ്യുതി പോസ്റ്റിലൂടെ ഇടിച്ചു കയറി കാനയുടെ മുകളിലൂടെ തൊട്ടടുത്ത പറമ്പിലെ ഇരുമ്പ് ഷീറ്റ് മറച്ചുവെച്ച മതിൽ തകർത്ത പറമ്പിൽ വന്ന് വീഴുകയായിരുന്നു. കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഹോൺ അടിച്ചു, ഞാൻ കൊറേ ഹോൺ അടിച്ചു. അപ്പൊ കുറച്ചും കൂടി റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി കുറച്ചുകൂടി കയറ്റി വെച്ചു. ഞാനപ്പോ അത് ഓവർടേക്ക് ചെയ്യാൻ നിന്ന് ഓവർടേക്ക് ചെയ്ത് വരുമ്പോ ഒരു ഓട്ടോറിക്ഷ വരണ്ടായിരുന്നു. ഉമ്മാര് റൈറ്റ് സൈഡിൽ ഒതുക്കി, റൈറ്റ് സൈഡിൽ ഒതുക്കിയപ്പോ തട്ടിയ പാടാണത്. എന്റെ വണ്ടി കടന്ന് ക്രോസ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ഒതുക്കിയപ്പോ തട്ടിയ പാടാണത്. എന്ന് വെച്ചാൽ ഞാൻ ഓവർടേക്ക് ചെയ്തപ്പോ റൈറ്റ് സൈഡ് ചിയാരം വിജയമാതാ പള്ളിയിലെ പരിശുദ്ധ വിജയമാതാവിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും 23-ാം സംയുക്ത തിരുനാൾ മെയ് 11, 12, 13 തീയതികളിൽ നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് ഇടവക നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. രക്തദാനം, സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ്, ഡയാലിസിസ്, ക്യാൻസർ ചികിത്സാ സഹായം, തിരുനാൾ കിറ്റ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ കേന്ദ്രം സന്ദർശിക്കൽ, ഭവന നിർമ്മാണം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു വരുന്നു. തിരുനാൾ കൊടിയേറ്റം മെയ് 3-ാം തീയതി വെള്ളിയാഴ്ച നടക്കും. ഒല്ലൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ, ഡികൺ സച്ചിൻ കല്ലിങ്ങൽ, ട്രസ്റ്റി റാഫി ഇ യു തട്ടിൽ, കൺവീനർ വിപിൻ ജോസ് എരിഞ്ഞേരി, അഡ്വക്കേറ്റ് വിജോ ജോയ് പല്ലിശ്ശേരി, മനോജ് പി ആർ എന്നിവർ പങ്കെടുത്തു. അതിരപ്പിളിയിൽ പുലി പശുവിനെ കൊന്നു. 1-ാം ബ്ലോക്കിൽ ലയങ്ങളോട് ചേർന്നുള്ള എണ്ണപ്പന തോട്ടത്തിലാണ് സംഭവം. തോട്ടത്തിൽ നിന്നിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കൂട്ടത്തോടെ നിന്നിരുന്ന പശുക്കളിൽ നിന്ന് ഏകദേശം 6 മാസം പ്രായമുള്ള പശുവിനെയാണ് പുലി കൊലപ്പെടുത്തിയത്. രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പാതി തിന്ന നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത്. കുന്നംകുളം പെരുമ്പിലാവിൽ വിവാഹം കഴിഞ്ഞ് 11-ാം നാൾ നവവധു വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ഷൺമുഖൻ മകൻ ലിജിത്തിന്റെ ഭാര്യ നാട്ടിക അറയ്ക്കൽ വീട്ടിൽ 38 വയസ്സുള്ള ചന്ദ്രന്റെ മകളായ ധനിതയാണ് മരിച്ചത്. ഏപ്രിൽ 21-ാം ഇവരുടെ വിവാഹം. വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:30 തൃശൂർ ദയ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ധനിത വാടാനപ്പള്ളിയിലെ സെൻട്രൽ ലാബിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. ഭർത്താവ് ലിജിത്ത് അബുദാബിയിൽ ജോലി ചെയ്യുകയാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭർത്താവിന്റെ വീടായ പെരുമ്പിലാവിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷം ധനികയുടെ നാട്ടികയിലെ വീട്ടുവളപ്പിൽ വൈകിട്ടോടെ സംസ്കരിച്ചു. ശാന്തമാതാവും ധന്യ സഹോദരിയുമാണ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ നവവൈദികൻ ലിജോ പതിപറമ്പന് സ്വീകരണവും അനുമോദനവും നൽകി. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സഹവികാരി റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, മദർ സുപ്പീരിയർ സി ജെസി ആൻഡോ, ഇടവക കൈക്കാരൻ സോജൻ മഞ്ഞില, കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് സെബിൻ സി കെ, തിരുപ്പട്ട കമ്മിറ്റി ജോയിന്റ് കൺവീനർ റോബിൻ പോൾ എന്നിവർ ആശംസകൾ നേർന്നു.
പുതിയതായി തിരുപ്പട്ടം സ്വീകരിച്ച റവറൻഡ് ഫാദർ ലിജോ പതിപ്പറമ്പിന്റെ മറുപടി പ്രസംഗത്തിന് ശേഷം ഇടവക അംഗങ്ങളുടെ കലാപരിപാടികളോടുകൂടി അനുമോദന യോഗം വർണ്ണാഭമായി. ഇടവക കേക്കാരന്മാരായ വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, ജൻസൻ ജോസ് കാക്കശ്ശേരി, പ്രതിനിധി യോഗം അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനേത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,575 രൂപ, പവന് 52,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് മുത്തുള്ളിയാലിൽ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ ജീപ്പിൽ സഞ്ചരിച്ച 2 പേർ മരിച്ചു. നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. വെള്ളിയാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിന് സ്റ്റേ ഇല്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.